വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിൻഷാസ് വേൾഡ്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ്. ഇത് ഫ്രിഷ് ആട്ടോ, നമ്മൾ ഗ്രിൽ ചെയ്യുമ്പോൾ ഒന്നത് ഫ്രിഷ് ഗ്രിൽ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഫ്രിഷ് ഗ്രില്ല് ചെയ്യുന്ന പോലെയല്ല, ഇതിൽ കട്ടിങ് വ്യത്യസ്തമാണ്, ഇതിൻ്റെ മസാല വ്യത്യസ്തമാണ്. അങ്ങനെ ഒരു അടിപൊളി ബട്ടർഫ്ലൈ ഗ്രിൽഡ് ഫിഷ്. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആന ഫിഷ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു 3 കിലോനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്കിതിൻ്റെ ചിറകൊക്കെ വെട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, 2 തരം മസാലസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1-ാമത്തെ മസാല നമുക്ക് തയ്യാറാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ മല്ലിച്ചപ്പ്, പൊതീന, പിന്നെ ചെറിയുള്ളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നന്നായി പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 1-ാമത്തെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് പച്ച മിക്സ് ആട്ടോ. നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ ഗ്രിൽഡ് ഫിഷിന് ഉണ്ടാക്കുന്നത് 2 തരമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ 1-ാമത്തേത് ഗ്രീൻ കളറാണ്, പിന്നെ 2-ാമത്തേത് റെഡ് കളറും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രീൻ കളർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 2-ാമത്തെ മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പ്, പൊതീന, പിന്നെ കുറച്ച് ചെറിയുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അടുത്തതായി കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് തൈര് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു വലിയൊരു പാത്രത്തിൽ കുറേ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ വേസ്റ്റൊക്കെ കളഞ്ഞുള്ള സുന്ദര കുട്ടപ്പനായി അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ആ സുന്ദര കുട്ടപ്പനെ ഈ ഒരു വെള്ളത്തേക്ക് ഇടണം. അതിന് മുമ്പേ നമ്മൾ കുറച്ച് ഈ ഒരു ഉപ്പൊക്കെ അതിൻ്റെ മേലിൽ പിടിക്കാനാട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ കട്ടാക്കിയ മീനിനെ നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ കുറച്ച് നേരം കിടക്കട്ടെ. ആ സമയം കൂടി നമുക്ക് കനല് റെഡിയാക്കാം. അയ്യോ, നമ്മുടെ മീനുണ്ടോ, നല്ല സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ കട്ടൊക്കെ ചെയ്ത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനിനൊന്ന് വരഞ്ഞെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീനിനെ നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ വരഞ്ഞതിൽ കൂടെയൊക്കെ നമ്മുടെ മസാലയൊക്കെ നന്നായി കുത്തിക്കേറ്റണം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗ്രീൻ മസാല നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ
ഇവിടേക്ക് നമ്മളുടെ ഈ ഒരു ഗ്രീൻ മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇനി ഈ ഇടയിലൊക്കെ നമ്മൾ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. വരൻ്റെ ഉള്ളിക്കൂടെയൊക്കെ നന്നായി തേച്ച് കൊടുക്കുക. ഈ ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിലും നമുക്ക് റെഡ് മസാല നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ വെടവിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു വരച്ച് വെച്ച സൈഡിലേക്കൊക്കെ നന്നായി കുത്തി തേച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ മീനവ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്ന് സെറ്റാവാൻ നമുക്കിത് കുറച്ച് നേരം ഇതിൽ ഒന്ന് കിടന്നോട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്കിത് ഗ്രിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിഷിനെ നമ്മൾ ഗ്രില്ലിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ കനലെല്ലാം ഇവിടെ റെഡിയാണ്. ഇനി നമ്മുടെ മീന്, നമ്മുടെ ബട്ടർഫ്ലൈ മീന് നമുക്ക് ഇതിന്റെ മേലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. നമ്മളുടെ ബാക്കി നമ്മൾ ഈ മീനുമേ തേച്ച് പിടിപ്പിച്ചപ്പോൾ ബാക്കി ഉണ്ടായ കുറച്ച് മസാല ഉണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് എന്തിനാ വെച്ചാൽ നമ്മുടെ മീൻ ഒന്ന് സോഫ്റ്റ് ആവാൻ കേട്ടോ. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഗ്രിൽഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം സമയം രാത്രി ആയിട്ടുണ്ട്. അത് ഇങ്ങനെ ഗ്രിൽ ചെയ്ത് വന്നപ്പോൾ തന്നെ രാത്രിയായിപ്പോയി. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പൊറാട്ടയൊക്കെ കൂട്ടിയിട്ടായിരിക്കും ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാ നമ്മുടെ ചുവന്ന റെഡ് ബട്ടർഫ്ലൈ ഗ്രിൽഡ് ഫിഷ് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗ്രീനൊന്നും കൂടി ഒന്ന് എടുക്കാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് ഗ്രീൻ ആട്ടോ, ഗ്രീൻ എന്നാണ് നമ്മൾ എടുത്തത്. റെഡ് എന്ന് നമ്മൾ എടുത്തു, ഇനി ഗ്രീൻ. എന്താ ഇതും സൂപ്പറാണ്, കല ഇഷ്ടായിട്ടോ, സൂപ്പറാണ്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ സ്പെഷ്യലാവും. നമ്മുടെ ചുവന്ന ഫിഷ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു ഫീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രീനിൽ നിന്നും ഒരു ഫീസ് എടുക്കാം.
ചുവന്നതുണ്ട് ഗ്രീനും ഉണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓ സൂപ്പർ പറയാനില്ല. അപ്പോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് കരുത്, സൂപ്പറാണ്. അപ്പോ ഫ്രണ്ട്സ്, അപ്പോ ഈ ഒരു ബട്ടർഫ്ലൈ ഗ്രിൽഡ് ഫിഷ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇത് അടിപൊളിയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുത്തിപ്പൊട്ടിക്കുക. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.